നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ഭീകരമായ തിരക്കിനിടയിലും സ്വന്തം കേരളത്തിലെ അതിസാഹസികമായ ഒരു ദൌത്യത്തിന് സമയം കണ്ടെത്താൻ തയ്യാറായി എന്നത് ചില്ലറ കാര്യമല്ല വായിക്കുന്നത് കെ സുരേന്ദ്രന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കൃത്യമായി തന്നെ കെ സുരേന്ദ്രൻ അടിക്കേണ്ട മർമ്മത്തന്നെ അടിക്കുന്ന ആ പോസ്റ്റ് ഇപ്പോൾ ചർച്ചയിലായിരിക്കുകയാണ് ഒന്നും മറച്ചുവെക്കാതെ കൃത്യമായി കാര്യങ്ങൾ പറയുകയും ഇനി കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകാത്തവർക്ക് കൃത്യമായി ഫോട്ടോ സഹിതമാണ് കെ സുരേന്ദ്രന്റെ പോസ്റ്റ് വരുന്നത് പോസ്റ്റിന്റെ ബാക്കി രൂപം ഇങ്ങനെയാണ് നാഗപ്പൂരിലെ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് നേരെ കോയമ്പത്തൂരിലേക്ക് ഉടൻ പാലക്കാട്ടേക്ക് തിരിച്ച് മുംബൈയിലേക്ക് കന്നഡസിംഗും ഒരുക്കിയ ചായ സൽക്കാരത്തിൽ തീരുമാനിക്കപ്പെട്ടത് എക്കാലത്തെയും ഉന്നത നേതാവും ഒൻപത് കൗൺസിലർമാരും നഗരസഭ ഭരണമാറ്റം പിന്നെ പതിനായിരം വോട്ടുകളും കോടി ആദ്യഘട്ടം ശേഷം ഇരുപത്തിമൂന്ന് കഴിഞ്ഞ് കാശും പോയി മാനവും പോയി ഓപ്പറേഷൻ കൈപ്പത്തി ഉറപ്പു കൊടുത്തത് മാധ്യമശിംഗം ഇപ്പം വിളിച്ചു നോക്കിയപ്പോ അലകത്തിലേ ഇല്ല നീവു കരുമാടി ചന്ദ്ര വ്യാപ്തി ഹൊി എന്നാണ് പറഞ്ഞു വെക്കുന്നത് കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ് വാര്യർ ബി നിന്നും പിന്നും കോൺഗ്രസിലേക്ക് മാറുന്നു എന്ന വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്തത് ഏഷ്യാനെറ്റ് ന്യൂസാണ് അത് റിപ്പോർട്ട് ചെയ്തതാകട്ടെ സാധാരണ റിപ്പോർട്ടർമാർ റിപ്പോർട്ടറല്ലാത്ത മുതിർന്ന എഡിറ്റർ കൂടിയായിട്ടുള്ള ഈ നമസ്തേ കേരളം അടക്കമുള്ളവ ഈ ഡിബേറ്റ് അവർ ഒക്കെ ചെയ്യുന്ന സുരേഷ് കുമാർ അദ്ദേഹമാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് പതിവിലും വിപരീതമായ ഒരു വാർത്ത എപ്പോഴും ബ്രേക്ക് ചെയ്യാറുള്ള ഒരു റിപ്പോർട്ടാണ് എന്നാൽ റിപ്പോർട്ടിന്റെ ആ ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെയാണ് നേരിട്ട് അദ്ദേഹം തന്നെയാണ് ഈ ഒരു വാർത്ത ബ്രേക്ക് ചെയ്തത് അതിനുശേഷമാണ് തൊട്ടു പിന്നാലെ മറ്റ് ചാനലുകളിലൊക്കെ തന്നെ ഈ വാർത്ത പടരുന്നത് ഇപ്പോഴിതാ ഈ സന്ദീപ് വാര്യറിന്റെ കോൺഗ്രസ് മാറ്റത്തിന് ഇദ്ദേഹത്തിനും പങ്കുണ്ട് എന്നാണ് പറയുന്നത് സന്ദീപ് വാര്യറിന് രണ്ട് കോടിയാണ് കോൺഗ്രസ് ഈ നൽകിയത് അല്ലെങ്കിൽ നൽകാനുള്ള വാഗ്ദാനം ചെയ്തത് അതിന് പകരമായി ഒൻപത് വാർഡ് അംഗങ്ങളെ വാർഡ് കൌൺസിലർമാരെ കോൺഗ്രസിലേക്ക് മാറ്റാമെന്ന സന്ദീപ് ഉറപ്പായിരുന്നു അതിന് പിന്നിലെ നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ കെ സുരേന്ദ്രൻ കൃത്യമായി തന്നെ എന്റെ വിമർശനം വരുന്നുണ്ട് മറ്റൊരു വാർത്ത വരുന്നത് കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാവ് പോലും പാണക്കാട് തങ്ങളെ കാണണം എന്ന നിലയിലേക്ക് നാട് മാറിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വീണ്ടും ആവർത്തിക്കുകയാണ് എന്തുകൊണ്ട് മറ്റ് സമുദായ നേതാക്കളെ കാണുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് കോൺഗ്രസിൽ ചേരുന്നവർ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ കാണുന്നില്ല എന്തുകൊണ്ട് വെള്ളാപ്പള്ളി സുകുമാരൻ നായർ എന്നിവരെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നില്ല പാലക്കാട്ടെ കോൺഗ്രസ് മുൻപ് എല്ലാവരെയും ഉൾക്കൊണ്ട കോൺഗ്രസ് ആയിരുന്നു ഇന്ന് ഷാഫിയും സതീഷ് ും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് സമ്മർദ്ദ ശക്തികൾക്ക് കോൺഗ്രസ് വഴങ്ങി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പറഞ്ഞു പി എഫ് ഐ ബന്ധം നിഷേധിക്കാൻ വി ഡി സതീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല എസ് ഡി പി ഐ നോട്ടീസ് കൊണ്ട് വീട് കയറാൻ വി ഡി സതീഷിന് നാണമില്ലേ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ യു ഡി എഫ് വിനാശകരമായി കൂട്ടുകെട്ട് ഉണ്ടാക്കി യു ഡി എഫ് എൽ ഡി എഫ് വർഗീയ രാഷ്ട്രീയത്തിന് തിരിച്ചടി ഏൽക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് നഗരസഭാ ഭരണം അട്ടിമറിക്കാൻ കോൺഗ്രസ് നീക്കം നടത്തി എന്താണ് ബി ജെ പി കൌൺസിലർമാരെ കുറിച്ച് കോൺഗ്രസ് വിചാരിക്കുന്നത് പാവം കെ സി വേണുഗോപാൽ വെറും കെ ആയല്ലോ മടങ്ങി പോകേണ്ടി വന്നല്ലോ വ്യാജ പ്രചാരണത്തിന് തിരിച്ചടിയാകുന്നു സദീപിന്റെ പാർട്ടി മാറ്റം എന്ത് ചലനം ഉണ്ടാക്കിയെന്നും അദ്ദേഹം ചോദിച്ചു എന്തായാലും കെ സുരേന്ദ്രൻ ശക്തമായ വാക്കുകൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോസ്റ്റുമായി രംഗത്ത് വരുന്നത് ശക്തമായ വളരെയധികം ശക്തമായ വാക്കുകൾ എന്തായാലും വലിയ രീതിയിൽ സന്ദീപ് വാര്യർ അടക്കമുള്ളവർക്ക് എതിരെ ഇത് കൃത്യമായി തന്നെ പതിക്കാനുള്ള സാധ്യതയും ഉണ്ട്